നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ആയ ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ട്രാൻസ്ഫർ ജാലകത്തിലെ നീക്കങ്ങൾ മൊത്തം നമുക്കൊന്ന് എടുത്ത് പരിശോധിക്കാം. ഏതൊക്കെ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചു, ഏതൊക്കെ താരങ്ങൾ പുറത്തേക്ക് പോയി, നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ ഒരു സീസണിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ സീസണിന് ശേഷം പുറത്തേക്ക് പോയ താരങ്ങൾ, ഒന്ന് ജിയാനോ, വിക്ടർ മോങ്കിൽ, ഇവാൻ കലൂഷ്നി, ഈ വിദേശ താരങ്ങൾ പുറത്തേക്ക് പോയി. കൂടാതെ ഹർമൻജോത് കബ്ര, മുഹീത്ത്, ജെസൽ, പ്രക്ഷുഗൻ ഗില്ല്, നിഷു, ആയുഷ്, തേജസ്, ധനേന്ദ്ര മീറ്റൈ, സഹൽ അബ്ദുൽ സമദ്, ബിഗാഡ് സിംഗ് ലോണിൽ പോകുന്നത് നമ്മൾ കണ്ടു, സഹീഫ്, ഗീവ്സൺ, ബിജോയ്, ജസ്റ്റിൻ, ഇവരൊക്കെ ലോണിൽ പോയി. ഇതാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അതിനുള്ള ഔട്ട്. ഇനി ഇൻകമിങ്സ് നോക്കിയാൽ പ്രബീർ ദാസിനെ കൊണ്ടുവന്നു, അത് ഒരു പ്രധാനപ്പെട്ട സൈനിങ് ആയിട്ട് തന്നെ കണക്കാക്കുന്നു. വിദ്യാസാഗർ കഴിഞ്ഞ തവണയും ഉണ്ട്, പക്ഷേ അദ്ദേഹം പ്രീവിയസ്ലി അദ്ദേഹം ലോണിലായിരുന്നു, ഇപ്പം ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം സ്ഥിരമാവുന്നു. പിന്നെ പ്രീതം കൊട്ടാല്, നവോച്ച സിംഗ്, നവോച്ച ലോണിലാണ് വന്നിരിക്കുന്നത്. ഇഷാൻ പണ്ഡിത, ഐബൻ ഡോലിങ്, ഫ്രെഡി ലാലുമാമ, ലാറ ശർമ്മയുടെ കാര്യം അദ്ദേഹവും ലോണിലാണ്. ജോഷ്യ സുറ്റീരിയെ കൊണ്ടുവന്നിരുന്നു, ആദ്യമായി കൊണ്ടുവന്ന താരങ്ങളിൽ ഒരാളാണ്, പക്ഷേ അദ്ദേഹത്തിന് ഇപ്പം മിഞ്ചോടാണ്. ദെൻ മിലോസ് ഡ്രിൻസിച്ച്, കോമ പെപ്പിള, ഇതാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിരിക്കുന്ന താരങ്ങൾ. ഏതായാലും ഇനിയും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചില സൈനികങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ഫ്രീ ഏജൻറ്റുമാരായിട്ടുള്ള താരങ്ങളെ കൊണ്ടുവരുന്നതിന് പ്രശ്നങ്ങളില്ല, അത് സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ കാത്തിരിക്കുന്നു. വീഡിയോ സൈനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.